നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഹസൻ നസ്രലയ്ക്ക് ഇനി കഴിയില്ല. ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രലയെ കൊലപ്പെടുത്തിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിവരം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രഖ്യാപനം തെറ്റാൻ സാധ്യതയില്ല. കാരണം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയെന്ന് ഔദ്യോഗികമായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. അതേ തരത്തിലുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ IDF നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഔദ്യോഗികമായി IDF ഇതാ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഹമാസ് നേതൃത്വം പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വ്യോമാക്രമണത്തിലൂടെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശവാദം. അണികളെ TVയിലൂടെ അഭിസംബോധന ചെയ്യുന്ന, പൊതുസ്ഥലത്തൊന്നും വരാതെ അത്രയും ഒളിവ് ജീവിതം നയിച്ചിരുന്ന നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തുവന്നതോടെ ഇസ്രായേൽ ലെബനൻ യുദ്ധം അത് മാരകമായ മറ്റൊരു തരത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. പശ്ചിമേഷ്യയിൽ അശാന്തി, ആശങ്ക രൂക്ഷമാവുകയാണ്. ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് ഭീഷണിയാകുന്ന ആരുടെയും ഗതി ഇങ്ങനെ ആയിരിക്കുമെന്നാണ്. ബെയ്റൂട്ടിലെ ഹിസ്ബുല്ല ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് തലവൻ ഷെയ്ഖ് ഹസൻ നസ്രല്ലയെ വധിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. 3 പതിറ്റാണ്ടായി ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രല്ല. ലെബനോനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത് ഹസൻ നസ്രല്ലയാണ്. അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടപ്പോൾ 1992 32 വയസ്സിൽ നേതൃത്വം ഏറ്റെടുത്താണ് ഹിസ്ബുല്ലയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസ്രല്ല എത്തിയത്. ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലയെ ലക്ഷ്യമിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. വർഷങ്ങളായി ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയാണ് ഹസൻ നസ്രല്ല. ലെബനൻ കേന്ദ്രമാക്കി ഇസ്രായേലിനെതിരെ വർഷങ്ങളായി പോരാട്ടം നടത്തുന്ന നേതാവ്. ഇറാൻ പിന്തുണയോടെയാണ് ഹിസ്ബുല്ല തന്റെ ചരട് വലിക്കുന്നത്. 18 വർഷമായി ഇസ്രായേൽ ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തുവന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇറാൻ പിന്തുണയോടെ ഹിസ്ബുല്ല ഇസ്രായേൽ നേർക്കുനേർ പോരാട്ടത്തിൽ ഇനി പുതിയ വഴിത്തിരിവുകൾ സംഭവിക്കും, സംഘർഷം രൂക്ഷമാകും. അങ്ങനെയെങ്കിൽ ലോകം 3rd മഹാലോകയുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയാകും. മധ്യപൂർവ്വ ദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവാണ് നസ്രല്ല. ഇസ്രായേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുല്ലയ്ക്ക് കിട്ടുന്നുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രല്ല ഹിസ്ബുല്ലയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ്. ഇസ്രായേലിന്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി അദ്ദേഹം പങ്കെടുക്കാറില്ല. പാലസ്തീൻ സായുധ സംഘടനയായ ഹമാസ്, ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ലെബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രല്ലയാണ് ലെബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത്. 1960 ബെയ്റൂട്ടിലാണ് ജനനം. 9 മക്കളിൽ മൂത്തവൻ. 1975 ഷിയാ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി മാറി. മതപഠനത്തിന് ശേഷം ലെബനനിൽ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി. വീണ്ടും അദ്ദേഹം അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി. 1982 ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചു. ആ സമയം ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം വിട്ടുപോയി. ഇറാന്റെ പിന്തുണയോടെ പിന്നീട് ഹിസ്ബുല്ല സംഘടന ഉദയം ചെയ്തപ്പോൾ ഇതിന്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഹിസ്ബുല്ലയുടെ നേതൃനിരയിലേക്ക് നസ്രല്ലയുടെ വളർച്ച അങ്ങനെയായിരുന്നു. ഹിസ്ബുല്ല മേധാവി അബ്ബാസ് അൽ മുസാവി ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ 32 വയസ്സിൽ ഹിസ്ബുല്ലയുടെ പ്രധാന നേതാവായി നസ്രല്ല മാറുകയായിരുന്നു. ഇസ്രായേലിനെതിരെ നസ്രല്ലയുടെ ആദ്യത്തെ തിരിച്ചടി ഈ സംഭവത്തിൽ തന്നെയായിരുന്നു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തി കനത്ത തിരിച്ചടി നൽകി. കാർ ബോംബ് ആക്രമണത്തിൽ തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് സംഭവങ്ങൾ എത്തി. അർജന്റീനയിലെ ഇസ്രായേൽ എംബസിയിലെ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുല്ലയുമായുള്ള ചെറുയുദ്ധത്തിൽ തെക്കൻ ലെബനനിൽ നിന്നും ഇസ്രായേലിന് പിൻവാങ്ങേണ്ടി വന്നു. നസ്രല്ലയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ലെബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്നത്. 2006 ഹിസ്ബുല്ല ഇസ്രായേൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തി. 8 ഇസ്രായേൽ സൈനികർ അന്ന് കൊല്ലപ്പെട്ടു. സംഘർഷം കൊടും യുദ്ധത്തിലേക്ക് വളർന്നു. അന്നത്തെ ആ യുദ്ധത്തിൽ
34 ദിവസം നീണ്ടുനിന്ന ആ കൊടും യുദ്ധത്തിൽ 1125 ലെബനൻകാരും 119 ഇസ്രായേൽ സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. നസ്രല്ലയുടെ വീട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടുവെങ്കിലും അന്ന് ആ ഫലം വിഫലമായി. രണ്ടായിരത്തി 2009 ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വ്യക്തമാക്കി നസ്രല്ല മാനിഫെസ്റ്റോ പുറത്തിറക്കി. 4 വർഷത്തിന് ശേഷം സംഘടന പുതിയ മേഖലകളിലേക്ക് കടന്നു. ഹിസ്ബുല്ലയെ ഇത്രത്തോളം വളർത്തിയെടുത്ത ഒരു നേതാവിനെയാണ് ഇസ്രായേൽ വേഗത്തിൽ കൊലപ്പെടുത്തിയതെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് അത്രയും ഒളിവ് ജീവിതം നയിച്ച ഒരു നേതാവാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗികമായി IDF ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. IDF തെറ്റില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഔദ്യോഗികമായ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നസ്രല്ല കൊല്ലപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.